وما لكم الا تنفقوا في سبيل الله ولله ميراث السماوات والارض لا يستوي منكم من انفق من قبل الفتح وقاتل اولئك اعظم درجه من الذين انفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه سنحن رنيا ستي بشواسي الله سبحانه وتعالى بدتي تولى نيمة ജീവിതത്തിലൂടെ നീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സ്മെഹാന സ്വർഗത്തിനാവശ്യമായിഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ഒട്ടനവധി വിവാദാത്തകൾ ദ്വാൾ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ കൂട്ടത്തിൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം തന്നെ പല തവണകളായി മാർക്കറ്റുകളിൽ അങ്ങാടികളിൽ പ്രവേശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ആ പ്രവേശനം അള്ളാഹു സ്വഹാനപത്താല സ്വീകരിക്കുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും തിന്മകൾ മായ്ച്ചു കളയുകയും ദറജാത്തുകൾ ഉയർത്തുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സുല്ലാഹു വല്ലഹി വസല്ലമ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും അന്ന റസൂൽ അള്ളാഹി സുല്ലാഹു വലൈഹി വസ്ല്ലമ കാല മൻ ദഹല സൂഖ ഫല لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير إنني أرنجل ماركتل كنندو ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ലഭിക്കുന്ന നേട്ടത്തെ സംബന്ധിച്ച് ഗുണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നത് കത്തബല്ലാഹുലഹു അൽഫ അൽഫി ഹസനത്തിൻ കത്തബല്ലാഹുലഹു അള്ളാഹു സുഹാന ബത്താല അദ്ദേഹത്തിന് രേഖപ്പെടുത്തും അൽഫ അൽഫി ഹം ഹസനത്തിൻ ആയിരം ആയിരം നന്മകൾ അള്ളാഹുസ്ബഹാനവതാല ആ മനുഷ്യന് രേഖപ്പെടുത്തി കൊടുക്കും എന്നാണ് അവന് ഒരു ലക്ഷം നന്മകൾ അള്ളാഹുസ്ബഹാനവതാല രേഖപ്പെടുത്തി കൊടുക്കും അൻഹു അൽഫ അതിൻ അതുപോലെ തന്നെ അവൻ അദ്ദേഹത്തിൽ നിന്നും ഒരു ലക്ഷത്തോളം വരുന്ന തിന്മകളും അള്ളാഹു ഉസ്ബഹാനവതാല മായ്ച്ചു കളയുകയും ചെയ്യും ഉറഫ് അലഹു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യും അൽഫ അൽഫി ദറജത്തിൻ ഒരു ലക്ഷത്തോളം വരുന്ന പദവികൾ ദറജാത്തുകൾ ഉയർത്തിക്കൊടുക്കുകയും ഒരു ലക്ഷത്തോളം വരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളും അബദ്ധങ്ങളും പാപങ്ങളും ചെറു ദോഷങ്ങളുമെല്ലാം അള്ളാഹു സ്മഹാനവതാര പുറത്തു കൊടുക്കുകയും ഒപ്പം ഒരു ലക്ഷത്തോളം വരുന്ന നന്മകൾ ഹസനാത്തുകൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എന്നാണ് ആ പ്രാർത്ഥന ല ഇലഹഇ ഇല്ലാഹു അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനുമില്ല വഹദഹു അവൻ ഏകനാണ് ലാ ലാഷരീഖലു അവന് യാതൊരുവിധ പങ്കുകാരുമില്ല ലഹുൽ മുൽഖ് അവനാണ് എല്ലാത്തിൻ്റെയും ആധിപത്യമുള്ളവൻ ഹംദ് അവനാകുന്നു എല്ലാ സ്തുതിയും അർപ്പിക്കപ്പെടേണ്ടവൻ വയുമീത് അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാകുന്നു വഹുവ തീർച്ചയായും അള്ളാഹു സുബഹാനഅത്താല ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരണമില്ലാത്തവനുമാകുന്നു ബിയദിൽ ബിയദിഹിൽ എല്ലാ നന്മകളും അവൻ്റെ കൈകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള പ്രാർത്ഥന വഹുവ അലാക്കുൽ ഇൻ മാത്രമല്ല അള്ളാഹു സുബഹാനഅത്താല എല്ലാ കാര്യത്തിനും കഴിവുള്ളവരും ശക്തിയുള്ളവനുമാണ് എന്ന ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥന എപ്പോഴൊക്കെ നാം അങ്ങാടികളിൽ പ്രവേശിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളും സന്നദ്ധരാണെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഒരു ലക്ഷം നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ഒരു ലക്ഷം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ഒരു ലക്ഷം ധരജാത്തകൾ നമ്മിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്നും ഒരു ലക്ഷത്തോളം ധരജാത്തുകളിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്യുമെന്നും അള്ളാഹുബിന്റെ റസൂൽ ഈ ഒരു ഹരീസിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആവുകളിലൂടെ ദിക്കറുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു സുഭാനഭത്താല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നുപോയ ചെറുദോഷങ്ങളും പാപങ്ങളുമെല്ലാം അള്ളാഹു സുഹാനഭത്താല കഴുകി പരിശുദ്ധമാക്കി തീർക്കുമാറാകട്ടെ നമ്മിൽപ്പെട്ട ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹുസ്ബഹാനുബത്താല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ അവരനുഭവിക്കുന്ന വേദനകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടുകൊണ്ട് ഇന്ന് കബറാളികളാണ് അള്ളാഹുസ് ബെഹാനുബത്താല അവരുടെ കബടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും ആ കബറിൽ പ്രകാശം പരത്തി കൊടുക്കുകയും അവരെയും നമ്മെയും ജന്നാത്തിൽ ഫിരദോസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ നീട്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവശതയനുഭവിക്കുന്ന ആളുകളിലേക്ക് സഹായത്തിൻ്റെ മനസ്ഥിതികൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സലഹലബത്താല മബ്രൂറും മക്ബൂലുമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാവും പകലും വ്യത്യാസമില്ലാതെ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും നന്മകൾക്ക് വേണ്ടി ധനവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ നേതാക്കന്മാരായ ആളുകൾക്കും അല്ലാഹു സുഹാൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാ വൈക്കും شوق <applause> وعتقلا